السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വആയതുൽ ലഹും, അവർക്ക് ദൃഷ്ടാന്തമല്ലയോ, അന്നാ ഹമൽനാ ദുർരിയതഹും, നാമാണ് വഹിച്ചു കൊണ്ടുപോയത്. ദുർരിയതഹും, അവരുടെ പിതാക്കന്മാരെ. ദുർരിയത്ത് എന്ന് പറഞ്ഞാൽ മക്കളെന്ന് അർത്ഥം വരും, പക്ഷെ ഇവിടെ അർത്ഥം ആബാ എന്നാണ്, അവരുടെ പിതാക്കന്മാർ. അവരോടാ ഖുർആൻ സംസാരിക്കുന്നത്, അവരുടെ പിതാക്കന്മാർ, അവരാണല്ലോ രക്ഷപ്പെട്ടത്, അവരെ നാമാണ് വഹിച്ചു കൊണ്ടുപോയത്. ഫിൽ ഫുൽകിൽ മശ്ഹൂൻ, നിറയെ സാധനങ്ങൾ ഉണ്ടായിരുന്ന നിറഞ്ഞ കപ്പലിൽ നാമാണല്ലോ അവരെ വഹിച്ചു കൊണ്ടുപോകുന്നത്. അവരാണ് പിന്നെ തുർക്കിയിലേക്ക് എത്തിയത്, അവരാണ് പിന്നെ അവിടെ നിന്ന് പ്രചരിച്ചത്, അവരുടെ മക്കളാണ് ലോകത്ത് വന്നത്. സാം ഇബ്നു നൂഹിന്റെ മക്കളാണ് അറേബ്യൻ ഉപദ്വീപിലുള്ള മുഴുവൻ ആളുകളും. അങ്ങനെയാന്ന് പറയാം, സാം ഇബ്നു നൂഹ്, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ സാം. അതുകൊണ്ടാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇസ്ലാമിക വിശ്വാസ പ്രകാരം മുസ്ലിമീങ്ങളും എല്ലാം ഒരുമിച്ച് സെമിറ്റിക് മതവിഭാഗങ്ങളാണെന്ന് പറയാൻ കാരണം. സെമിറ്റിക് മതങ്ങളാണ് ഇസ്ലാം, ജൂഡായിസം ആൻഡ് ക്രിസ്ത്യാനിറ്റി. സെമിറ്റിക് മതങ്ങളായി, സെമിറ്റിക് എന്ന് പറഞ്ഞാൽ സാമിലൂടെ വന്ന മനുഷ്യന്മാർക്ക് കിട്ടിയ മതം. സാമാര നൂഹ് നബിയുടെ മകൻ, അതുകൊണ്ടാണ് സെമിറ്റിക് എന്ന് പറയാൻ തന്നെ കാരണം. അപ്പോ അവരുടെ മക്കളെ ഞാനാണല്ലോ വഹിച്ചു കൊണ്ടുപോകുന്നത്. അല്ലാഹു തആല പറയും, അത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമല്ലയോ. وخلقنا لهم من مثله ما يركبون وخلقنا لهم അവർക്ക് നാം സൃഷ്ടിച്ചു കൊടുത്തുവല്ലോ. മിം മിസ്ലിഹി, ആ കപ്പലുകൾ പോലോത്തത്. മാ യർക്കബൂൻ, അവർക്ക് വാഹനം കയറാൻ സാധിക്കുന്ന, സഞ്ചരിക്കാൻ പറ്റുന്ന കപ്പൽ പോലോത്തത് വേറെയും ഞാൻ ഉണ്ടാക്കി കൊടുത്തുവല്ലോ. വഇൻ നശ നുഗരിഖുഹും, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെ മുക്കാൻ നമുക്ക് കഴിയുമായി, അവരെ മുക്കിക്കൊല്ലാൻ കഴിയുമായിരുന്നു. ഫലാ സ്വരീഖ ലഹും, അവരെ രക്ഷപ്പെടുത്താൻ. സ്വരീഖ് എന്ന് പറഞ്ഞാൽ ഒരു സുറാഖ്, ഒരു അട്ടഹാസം കേട്ട് വന്ന് രക്ഷപ്പെടുത്തുന്ന ആൾക്കാണ് സ്വരീഖ് എന്ന് പറയാം. സുറാഖ് എന്ന് പറഞ്ഞാൽ അട്ടഹാസം. സുറാഖ് ഉണ്ടാകുമ്പോ എനിക്ക് എന്തൊക്കെയോ വേണമെന്ന് ആരൊക്കെയോ വിളിച്ചു പറയാണ്, അതാണ് ഇപ്പൊ കുട്ടികളെ പറയണത്. സുറാഖാണത്, ഒന്നുകിൽ ഉമ്മ എനിക്ക് പാല് വേണമെന്നോ എനിക്ക് ഭക്ഷണം വേണമെന്നോ എന്നൊക്കെ ആയിരിക്കാം പറയണത്. അതിന്റെ അർത്ഥം ഉണ്ടാവും. അപ്പൊ ഉമ്മ ഓടിച്ചെന്നാൽ ഉമ്മാക്കാണ് സ്വരീഖ് എന്ന് പറയാം. ആ വിളി കെട്ട് ഓടിച്ചെന്നാള് അല്ല, നല്ല സുറാഖ് ഇങ്ങനെ കേൾക്കുന്നില്ലേ. ആ സ്വരീഖുകൾ വേണം അവർക്ക്, എന്തേ സഹായത്തിന് ചെന്നു കൊടുക്കണം. സ്വരീഖ് ഫലാ സ്വരീഖ ലഹും, അവരെ സഹായിക്കാൻ ആരും ഉണ്ടാകുമായിരുന്നില്ല. വലാഹും യുൻഖദൂൻ, അവരെ രക്ഷപ്പെടുത്തപ്പെടുകയും ഉണ്ടായിരുന്നില്ല. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, അല്ലാഹുവാണ് അവരെ മുക്കാതിരുന്നത്, അവരെ പ്രളയത്തിലാക്കാതിരുന്നത്, അല്ലാഹുവാണ് അവരെ രക്ഷപ്പെടുത്തിയത്. അത് നിങ്ങൾക്ക് അനുഗ്രഹമല്ലയോ, ദൃഷ്ടാന്തമല്ലയോ. ഇല്ലാ റഹ്മതം മിന്നാ വമതാഅൻ ഇലാ ഹീൻ, അല്ലാഹുവിന്റെ കാരുണ്യമല്ലാതെ. ഒരൽപ്പനേരത്തേക്ക് അല്ലാഹു ആശ്വാസമായി തരുന്ന റബ്ബിന്റെ സഹായമല്ലാതെ മറ്റൊന്നും അവർക്ക് രക്ഷക്കുണ്ടാകുമായിരുന്നില്ല. അങ്ങനെ നിങ്ങളെയും നിങ്ങളുടെ പിതാക്കന്മാരെയും, അവരുടെ മക്കളെയും നിറഞ്ഞ കപ്പലിൽ നാം രക്ഷപ്പെടുത്തി വഹിച്ചു കൊണ്ടുവന്നത് ദൃഷ്ടാന്തമാണ്. കപ്പലിനെ സംബന്ധിച്ച് അല്ലാഹു ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സൂറത്തുർ റഹ്മാനിൽ പഠിച്ചിട്ടുണ്ട്. കപ്പലിന് എത്ര വിമാനങ്ങളോ ഫ്ലൈറ്റുകളോ ചരക്ക് വാഹനങ്ങൾ എന്തൊക്കെ ഉണ്ടായാലും ശരി, കപ്പൽ ലോകത്തില്ലാത്തൊരവസ്ഥ വരൂല എന്നാ. ഫ്ലൈറ്റുകൾക്ക്, നമ്മുടെ സീ ട്രാൻസ്പോർട്ടേഷന് കപ്പലിനെ ആശ്രയിക്കാതെ പറ്റില്ല. വിമാനത്തിനൊക്കെ എത്ര ഉള്ള വലിയ വലിയ സാധനം കപ്പലല്ലേ പോരുന്നത്. ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കും അല്ലാഹു എല്ലാം കൊടുത്തില്ല, അതും ഭയങ്കര അത്ഭുതമാണ്.
എല്ലാ രാജ്യങ്ങൾക്കും എല്ലാം കൊടുത്തില്ല. മഹാനായ മുത്തവല്ലി ഷറാവി റഹ്മഹുള്ള തഫ്സീർ ചെയ്തിട്ട് വലിയ അത്ഭുതം പറയുന്നുണ്ട്, ലോകത്ത് അള്ളാഹു മനുഷ്യരെ എല്ലായിടത്തും കൊണ്ടുപോയി പാർപ്പിച്ചത് വലിയ അത്ഭുതമാണ്. എല്ലായിടത്തും അദ്ദേഹം ബഹുമാനപ്പെട്ടവർ പറയാണ്, ചില മരുഭൂമിയിലൊക്കെ ചെന്നാൽ പടച്ചോന് ഈ കൂട്ടർ എന്തിനാ ഈ മരുഭൂമിയിൽ ഇവിടെ കിടക്കുന്നത്, ഏതെങ്കിലും വല്ല ടൗണിലേക്ക് വന്ന് താമസിച്ചുകൂടായിരുന്നോ, സലാലിലേക്ക് പോകുമ്പോൾ ശരിക്കും മനസ്സിലാവും പടച്ചോനെ ഈ 1500 കിലോമീറ്റർ ഒക്കെ മരുഭൂമി താങ്ങി ഇവിടെ ചെറിയ ഇവരൊക്കെ കൂടെ അങ്ങ് മസ്കത്ത് പോയാൽ പോരായിരുന്നോ, അല്ലെ ഇവർക്കൊക്കെ സലാലിൽ പോയി ഇരുന്നാ പോരായിരുന്നോ, ഇവരെന്തിനാ മരുഭൂമിന്റെ നടുവിൽ ചെറിയ ചെറിയ ഗ്രാമങ്ങളായിട്ട് എന്തിനാ ജീവിച്ചത്. ബഹുമാനപ്പെട്ടവർ പറയാണ്, അങ്ങനെ അറബികൾ ഇന്ന് നമ്മൾ കാണുന്ന UAE ഒമാനും ഖത്തറും ബഹ്റൈനും കുവൈത്തും പിന്നെ അങ്ങ് ഇറാഖിന്റെ പരിസരത്തായി, പക്ഷെ ഈ പ്രദേശങ്ങൾ സൗദി അറേബ്യ ഇതൊക്കെ ലോകത്ത് ഉണങ്ങിയ പ്രദേശങ്ങളാണ്, ഇന്നും അങ്ങനെയാണ് അല്ലേ. ഈ പ്രദേശങ്ങളിൽ ഒരു വിഭവം ഉണ്ടായിട്ടില്ല, ഒന്നുണ്ടായിട്ടില്ലല്ലോ. കുടിക്കാൻ ശുദ്ധവെള്ളം പോലും കിട്ടാത്ത സ്ഥലത്ത് പിടിച്ചു നിന്ന് ക്ഷമിച്ചപ്പോ അള്ളാഹു ഈ ഭൂമിയിലുള്ള സാധനം അവർക്കിപ്പോ കൊടുത്തിരിക്കുകയാണ്. അതാണ് നമ്മുടെ പെട്രോളും നാച്ചുറൽ ഗ്യാസും ഒക്കെ ഇന്ന് ഇവിടെ നിന്നോണ്ടല്ലേ ഇത് കിട്ടി. ആൾക്കാർ ഇവിടെ നിന്ന് പോയെങ്കിൽ ഇവിടുത്തെ സാധനം ഇവിടെ ഒരു വിഭവം ഉണ്ടെന്ന് ആർക്കറിയും, ആരതിനെ പറ്റി അന്വേഷിക്കും, അങ്ങോട്ട് പോ അത് മരുഭൂമി വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കി പോയെങ്കിൽ മരുഭൂമിയുടെ ഉള്ളിൽ അള്ളാഹു വെച്ച ഓയിൽ റിസർവുകൾ മനുഷ്യനെ കണ്ടെത്താൻ പറ്റുമായിരുന്നോ. കുറച്ചാളുകളെ ക്ഷമിച്ച് അള്ളാഹു പിടിച്ചു നിർത്തിയതാ. നിങ്ങളവിടെ നിൽക്കും കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് വരാനുണ്ട്. ആ ക്ഷമക്ക് അള്ളാഹു കൊടുത്ത പരിഹാരമായിരിക്കണം എന്നാ പറയാ. കാരണം ഓരോ നാട്ടിലും ഓരോ വിഭവം അള്ളാഹു വെച്ചിട്ടുണ്ട്, ഓരോ നാട്ടിലും ഓരോന്ന് അള്ളാഹു വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്താൻ ചില ആളുകളെ കൊണ്ടുപോയി അള്ളാഹു ഹുവല്ലദീ ദറഅകും ഫിൽ അർളി വഇലൈഹി തുഹ്ഷറൂൻ. അള്ളാഹുവല്ലേ നിങ്ങളെ ഭൂമിയിൽ ഓരോരുത്തർ സ്ഥലത്തായിട്ട് ഇങ്ങനെ വിതറിയത്. ദറഅകും ഫിൽ അർ വഇലൈഹി തുഹ്ഷറൂൻ. അപ്പോ ലോകത്ത് ഇവിടെ ഒരുപാട് ഓയിൽ ഉണ്ട്, പക്ഷേ വേണ്ടത് ഇവിടെ പച്ചക്കറിയും തിന്നാനുള്ള അരി സാധനങ്ങൾ അതിവിടെ ഇല്ല, അത് മറ്റു സ്ഥലത്ത് നിന്ന് വരണം. മറ്റു സ്ഥലങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ അവരുടെ വാഹനങ്ങൾ കടിക്കാൻ പെട്രോൾ വേണം, അത് ഈ രാജ്യങ്ങൾക്കുണ്ട്. ഇവർ അങ്ങോട്ട് കൊടുക്കുന്നു, അവർ ഉപയോഗിക്കുന്നു, ഇങ്ങോട്ട് ഇമ്പോർട്ടും എക്സ്പോർട്ടുകളും നടക്കുന്നു. ലോകത്തെല്ലാം അങ്ങനെയാണ്, ഇന്റർഡിപെൻഡൻസ്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചുകൊണ്ടുള്ള ആ ഒരു ഡിപെൻഡൻസ് ഉണ്ട്. ഇതിന് കപ്പൽ വേണം, സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കപ്പൽ. അതുകൊണ്ട് കപ്പലിനെ കുറിച്ച് ഖുർആൻ ഒരുപാട് ചർച്ച ചെയ്തു, ഒരുപാട് ചർച്ച ചെയ്തു. അത് ഒരിക്കലും അപ്രസക്തമായി പോകുന്നില്ല. ഇനി അല്ലാഹുവിടെ പറയുന്ന വിഷയം, വആയതുൽ ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും, അവരുടെ മക്കളെ നാം വഹിച്ചുവല്ലോ. അല്ലാഹു വഹിച്ചു കൊണ്ടുപോയത് ഒരു കപ്പൽ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു മെക്കാനിസം, അതിനെ സംബന്ധിച്ചാണ് അല്ലാഹുവിടെ സൂചിപ്പിക്കുന്നത്. വആയതുൽ ലഹും, അവർക്ക് ദൃഷ്ടാന്തമാണ്. എന്ത് കപ്പലാണോ? അല്ല. അന്നാ ഹമൽനാ ദുർരിയതഹും, നാം അവരെ വഹിച്ചിട്ടുണ്ടല്ലോ. ഒരു കപ്പൽ വെള്ളത്തിൽ, നമ്മൾ വെള്ളത്തിലേക്ക് വീണാങ്ങ് താഴ്ന്നു പോയേക്കും അല്ലെ, പിന്നെ നമ്മുടെ എല്ലാ എയറുകളും റിലീസായാലേ പുറത്തു വരുള്ളൂ. നമ്മുടെ ഒരു സുഹൃത്ത് ഇപ്പൊ ഇന്നലെ കാഞ്ഞങ്ങാട് ഡെഡ് ബോഡി കാസർഗോഡ് കിട്ടി. സുഹൃത്ത് ഞാൻ അറിയുന്ന ഒരു കുടുംബത്തിലെ ഒരു പയ്യനായിരുന്നു, മൈസൂരിൽ പോയി എന്തോ കൃഷി എന്തോ ഉണ്ട് കുളിക്കാൻ വേണ്ടി പോയതാണ്, വെള്ളത്തിൽ മുങ്ങി മയ്യത്ത് കിട്ടി. കുറെ സമയം 4 ദിവസത്തോളം അങ്ങനെ എടുത്തു തോന്നുന്നു. അള്ളാഹു ചെറുപ്പക്കാരനെ പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇന്നലെ അവിടെ മയ്യത്ത് നാട്ടിലെത്തിയിരുന്നു, കാസർഗോഡ് എത്തിയിരുന്നു. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഞാൻ വെള്ളത്തിലേക്ക് പോയി, പിന്നെ 20 കിലോമീറ്റർ അപ്പുറം നിന്നാണ് ബോഡി കിട്ടിയത്. 20 കിലോമീറ്റർ കഴിഞ്ഞിട്ട് പൊങ്ങി വരുമ്പോഴേക്കും നമ്മുടെ ഉള്ളിലെ എയറെല്ലാം റിലീസായി പോയതിന്റെ ശേഷം പൊങ്ങി വരികയാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല കപ്പലുകളെ വെള്ളത്തിൽ പൊക്കി നിർത്തുന്നത് ഈ വെള്ളത്തിന്റെ ഉള്ളിലെ ഡെൻസിറ്റി, അതിന്റെ സാന്ദ്രത, അതിന്റെ അവിടുത്തെ ഗ്രാവിറ്റി, വെള്ളത്തിന്റെ വോല്യം, വെള്ളം എന്ന സാധനത്തിന്റെ കനം, ഇതൊക്കെ ഈ പ്രോസസ്സിന്റെ അഭിവാജ്യ ഘടകങ്ങളാണ്. ഒരു കപ്പൽ നിൽക്കണമെങ്കിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് വിചാരിക്കുന്നത് വെള്ളമല്ലേ, കല്ലിട്ട് പോയാൽ താഴ്ന്നു പോലെ. എത്ര ആയിരക്കണക്കിന് കണ്ടെയ്നറുകളാണ് നമ്മുടെ സീ പോർട്ടുകളിൽ വരുന്ന കപ്പലുകൾ വഹിച്ചുകൊണ്ട്, ആയിരക്കണക്കിന് കണ്ടെയ്നറുകൾ. അത് ഒരു ഒന്നോ രണ്ടോ കണ്ടെയ്നർ റോട്ടിലൂടെ പോകുമ്പോഴേക്കും നമ്മൾ പടച്ച തമ്പന ഇത്രയും വലിയ സാധനമൊക്കെ നമ്മുടെ റോട്ടിലൂടെയോ, ആയിരക്കണക്കിന് വെച്ചിട്ട ഓരോ കപ്പലും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് വീഴുന്നില്ല, അത് താഴേക്ക് ഡ്രൗൺ ആയി പോകുന്നില്ലല്ലോ. അല്ലാഹു തആല ഹമല്ല, നാം അതിനെ വഹിക്കുകയാണ്. ആ വെള്ളം അത്രയും സോഫ്റ്റ് ആയിരുന്നില്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അള്ളാഹു വെള്ളത്തെ സോഫ്റ്റ് ചെയ്തു, അതിന്റെ ഉള്ളിൽ ഡെൻസിറ്റി കൊടുത്തു, സാന്ദ്രത കൊടുത്തു, കപ്പൽ താഴേക്ക് വരാത്ത രീതിയിൽ താങ്ങി നിർത്തുകയാണ്. എത്രയും ഭാരം താങ്ങത്തക്ക രീതിയിൽ കപ്പലുകളിൽ അള്ളാഹു സംവിധാനിച്ച ഈ സംവിധാനം അത്ഭുതമല്ലയോ? വആയതുൽ ലഹും, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അള്ളാഹു ചോദിക്കുകയാണ്, വആയതുൽ ലഹും അന്നാ ഹമൽനാ, നാമാണ് വഹിച്ചു കൊണ്ടുവന്നത്. ദുർരിയതഹും, അവരുടെ മക്കളെ. ആദ്യം നമ്മൾ പറഞ്ഞു ദുർരിയത്തിനർത്ഥം അവരുടെ പിതാക്കന്മാർ, ആബാഹും. ഇനി മുഫസ്സിറുകൾ പറയാ മക്കൾ എന്ന് തന്നെ പറയാം.
പറഞ്ഞാൽ ഒരു വാപ്പ, ആ വാപ്പ ശരിക്ക് ആ വാപ്പയിലൂടെ വരാൻ പോകുന്ന മക്കളുടെ ചെറിയ മൈക്രോ അംശങ്ങൾ പിതാവിന്റെ മുതുകിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നാണ്. പറഞ്ഞാൽ സയ്യിദുന ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന നമ്മുടെ വാപ്പയിൽ നിന്ന്, ഉമ്മുന ഹവ്വാ റളിയല്ലാഹു അൻഹ എന്ന നമ്മുടെ ഉമ്മയിൽ നിന്ന് ലോകത്ത് വരാനുള്ള സർവ മനുഷ്യരുടെയും ജീവകണങ്ങളുടെ ചെറിയ മൈക്രോ അംശങ്ങൾ ഓരോ വാപ്പയും അടുത്ത തലമുറയിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ജീവൻ നഷ്ടപ്പെടാതെ നമ്മുടെ കാലശേഷം എത്ര മക്കൾ നമ്മളിലൂടെ ജനിക്കാൻ പോകുന്നുവോ, ആ മക്കളുടെ ജീവാംശത്തിന്റെ ഒരു ചെറിയ ഭാഗം നമ്മുടെ നുതുഫയിൽ, നമ്മുടെ മക്കളിലേക്ക് കടന്നു പോകുന്ന ആ സ്പേമിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. ആ വെച്ച ബീജത്തിന്റെ ചെറിയ മൈക്രോ കണികകൾക്കുള്ളിലാണ് മനുഷ്യന്റെ ഫിത്റത്ത് അല്ലാഹു സംവിധാനിച്ചത്. എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ, അല്ലാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു രീതിയിലാണ് മനുഷ്യനെ അല്ലാഹു പടച്ചത് അല്ലേ. അല്ലാഹുവിനെ മനസ്സിലാക്കത്തക്ക രീതിയിലാണ് എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത്. പിന്നെയാണ് അവനെ ഹിന്ദു ആക്കുന്നത് വാപ്പ, അല്ലെങ്കിൽ ഉമ്മ അവനെ ക്രിസ്ത്യാനിയാക്കുന്നത്, മറ്റു മതങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ അവന്റെ ചുറ്റുപാടുകളാണ്, മാതാപിതാക്കളാണെന്നൊക്കെ പറഞ്ഞ ഹദീസ് നിങ്ങൾ ഓർമ്മയുണ്ട്. നമുക്ക് ഈ കിട്ടുന്ന ഫിത്ര അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കാൻ കഴിവുള്ള തരത്തിൽ അള്ളാഹു നമ്മ പഠിച്ചത് എവിടുന്ന് കിട്ടിയതാ? നമ്മുടെ വാപ്പ ആദൻ നബി അലൈഹി സ്സലാമിൽ നിന്നാണ്. ആ ഒരു വാപ്പയുടെ ചെറിയൊരംശം എല്ലാ മനുഷ്യരിലും കടന്നു പോകുന്നു എന്ന് ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്.